അപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് ആളുകളുടെ ഒരു മനസ്സറിയാൻ വേണ്ടി സർവേ നടത്താൻ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നടത്തട്ടെ. ആ സർവേയിൽ സർക്കാർ ജയിച്ചെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനത്തെ ഞങ്ങൾ പിന്താങ്ങാം. അങ്ങനെ ഒരു സർവേ നടത്താൻ ഏത് അതോറിറ്റിയുടെ സമ്മതം അവർക്കുള്ളത്? ഏതെങ്കിലും ഒരു അതോറിറ്റി പറ, ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പെർമിഷൻ വേണം, അതല്ലെങ്കിൽ കോടതിയുടെ പെർമിഷൻ വേണം. എവിടുന്നാണ് ഇവർക്ക് പെർമിഷൻ? ഏത് പെർമിഷൻ വെച്ചാൽ ഇവർ ഈ അവകാശവാദം ഉന്നയിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ പറഞ്ഞതുപോലെയല്ല, കുറേയും കൂടെ വ്യക്തമായി പാർലമെന്റിനകത്ത് വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇത് ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണതെന്നും ഇത് പ്രതീക്ഷയില്ലാത്തൊരു പ്രസ്ഥാന സംഭവമാണ് എന്നൊക്കെ അദ്ദേഹം തുറന്നടിച്ച് പാർലമെന്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി യു പി എസ് അല്ല മോഡി സർക്കാരിൽ നിന്ന് ഇവർ അനുകൂലമായ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ബി ജെ പിക്കാരോട് ഞാൻ പറയുന്നു, ബി ജെ പിക്കാർ സമരരംഗത്ത് എന്തിനിറങ്ങുന്നത്? എന്തിനാണ് സമരരംഗത്ത്? അവർക്ക് അവരെ ഗവൺമെന്റിനെ കൊണ്ട് ഇത് പിൻവലിപ്പിച്ചാൽ പോരെ? ബി ജെ പിയുടെ നേതാക്കന്മാർ പറയേണ്ടുന്നത് അഖിലേന്ത്യാ ബി ജെ പി നേതാക്കന്മാരോട് പറയണം, മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് പറയണം, ഈ ശ്രീധരനെ കൊണ്ടുപോയി അദ്ദേഹം കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പുറത്ത് തീരുമാനമെടുക്കാൻ ഇവിടുത്തെ ബി ജെ പിക്കാർ മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. സമരമുഖത്ത് അവർ ഇറങ്ങേണ്ട കാര്യമില്ല. സമരമുഖത്ത് ഇറങ്ങാതെ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്ന അധികാരവർഗമാണ് ബി ജെ പി. ആ ബി ജെ പി സമരമുഖത്ത് നിന്ന് പിന്മാറി സ്വന്തം സർക്കാരിനെ കൊണ്ട് തീരുമാനം പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിക്കണം. ഈ കേരളത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി അതാണ് എന്ന് ബി ജെ പിക്കാർ മനസ്സിലാക്കണം.